നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സിൽവർ ലൈൻ പദ്ധതിയെ സംബന്ധിച്ചുള്ള സംവാദ പാനലിൽ നിന്നും ജോസഫ് സി മാത്യുവിനെ ഒഴിവാക്കിയത് അങ്ങേയറ്റം ഔചിത്യരഹിതവും അപലപനീയവുമാണെന്ന പരിസ്ഥിതി പ്രവർത്തകനായ ശ്രീധർ രാധാകൃഷ്ണൻ. തീരുമാനം വെറും രാഷ്ട്രീയ പ്രേരിതമാണ്. കേരള ഉദ്യോഗസ്ഥർ തന്നെ ക്ഷണിച്ചപ്പോഴാണ് ഇതിൽ നടന്ന ഗൂഢാലോചന മനസ്സിലായതെന്നും ജോസഫ് സി മാത്യുവിന് പകരം വയ്ക്കാൻ പറ്റില്ലെന്നും ശ്രീധർ രാധാകൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് ശ്രീധർ രാധാകൃഷ്ണൻ അറിയിച്ചു. ഇപ്പോൾ വിഷയം ഇവരുടെ കയ്യിലൊന്നുമല്ല, അത് ജനങ്ങളുടെ സമരവും ഇന്ത്യൻ റെയിൽവേ ബോർഡിന്റെയും കയ്യിലാണ്. അവിടെയാണ് ഇതിന്റെ ഭാവി നിശ്ചയിക്കപ്പെടുക. അപ്പോൾ ഇത്തരം അർത്ഥശൂന്യമായ പാനൽ ചർച്ച നാടകങ്ങൾ നടക്കട്ടെ, കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരിടവും വിടില്ലെന്നും അദ്ദേഹം പറയുന്നു. ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ജോസഫ് സി മാത്യുവിന് പകരം വയ്ക്കാൻ പറ്റില്ല. കേരളയിൽ സംഘടിപ്പിക്കുന്ന സിൽവർ ലൈൻ പാനൽ ചർച്ചയിൽ നിന്നും ജോസഫ് സി മാത്യുവിനെ ഒഴിവാക്കി പാനൽ പ്രഖ്യാപിച്ചത് അങ്ങേയറ്റം ഔചിത്യരഹിതവും അപലപനീയവും വെറും രാഷ്ട്രീയ പ്രേരിതവുമായ തീരുമാനമാണ്. ഇന്നലെ കേരളയിൽ ഉദ്യോഗസ്ഥർ തന്നെ ക്ഷണിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഇതിൽ നടന്ന ഗൂഢാലോചന എനിക്ക് മനസ്സിലായതും. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെയുള്ള വിമർശനങ്ങളിൽ എന്നോടൊപ്പം നിൽക്കുന്ന മറ്റ് എഞ്ചിനീയർ പരിസ്ഥിതി പ്രവർത്തകരുമായി ചർച്ച നടത്തുകയും ഞാൻ പങ്കെടുക്കണമെന്ന പൊതു അഭിപ്രായം വരികയും ശ്രീ ജോസഫ് സി മാത്യുവിനോടും സംസാരിച്ചു. ഞാൻ ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നത് പങ്കെടുക്കൽ ചില ഉപാധികൾ അംഗീകരിച്ചാൽ മാത്രമേ ഉള്ളൂ എന്ന് കേരളിനെ അറിയിക്കുകയും അവർ ഇന്നത് അംഗീകരിക്കുന്നു എന്ന് എനിക്ക് മെസ്സേജ് അയക്കുകയും ചെയ്തു. ഒരു കാര്യം കൂടി വ്യക്തമാക്കട്ടെ, ഇപ്പോൾ വിഷയം അവരുടെ കയ്യിലൊന്നുമല്ല, ഇത് ജനങ്ങളുടെ സമരവും ഇന്ത്യൻ റെയിൽവേ ബോർഡിന്റെയും കയ്യിലാണ്. അവിടെയാണ് ഇതിന്റെ ഭാവി നിശ്ചയിക്കപ്പെടുക. അപ്പോൾ ഇത്തരം അർത്ഥശൂന്യമായ പാനൽ ചർച്ചകൾ നടക്കട്ടെ, കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരിടവും നമ്മളും വിടില്ല. കേരളത്തിലെ ഈ ദുർഗതിയിൽ നിന്നും രക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീധർ തന്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് അവസാനിപ്പിക്കുന്നത്.